അയ്യോ അയ്യോ അയ്യോ, ഞാൻ കൃഷിക്കാരനാണ് ഗായ്സ്, ഞാൻ കൃഷിക്കാരനാണ് ഗായ്സ്, എനിക്ക് ഇത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്, നിങ്ങളത് മനസ്സിലാക്കണം ഗായ്സ്. അയ്യോ ഞാൻ കൃഷിക്കാരനാണ് ഗായ്സ്, ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്, എനിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അയ്യോ വഴുതനങ്ങ കിട്ടിയില്ലല്ലോ കയ്യെ പിടിക്കാൻ, ഭഗവാനെ എനിക്ക് ഒരു വഴുതനങ്ങ ഇല്ല ഗായ്സ്, വഴുതനങ്ങ അരിയും തിന്ന് ആശാരിച്ചേയും കടിച്ച് എന്നിട്ട് നായ്ക്ക് മുറുമുറുപ്പ്. നല്ല പഴഞ്ചൊല്ലാണല്ലേ, എന്തുകൊണ്ട് ഈ പഴഞ്ചൊല്ല ഇവിടെ പറഞ്ഞെന്നറിയോ? ബാക്കി വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനൊരു സൊസൈറ്റിയിൽ അവിടെ ഒരാളുടെ അടുത്ത് വർത്താനം പറഞ്ഞു ചൂടായി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ FB ലോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ രാവിലെ എണീറ്റപ്പോ എന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് FB ലൊന്ന് നോക്കി നോക്കുകയായിരുന്നു. അപ്പൊ ഞാനിപ്പോ നോക്കി നോക്കി, അപ്പൊ ആ ഒരു വീഡിയോനെ പറ്റിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. കാരണം അയാൾ അതിൽ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് മറ്റേ ഒന്ന് ക്ലാരിറ്റി ചെയ്യാന്ന് ചോദിച്ചു. കാരണം എനിക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കണല്ലോ. കാരണം അയാള് ഒരു വഴുതനങ്ങി കൈ പിടിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം കൂടി ഒന്ന് കേൾക്കണം. അയാള് എന്ന് പറയുന്ന വ്യക്തി വഴുതനങ്ങയും കൈ പിടിച്ചിട്ട് എന്തൊക്കെയോ അല്ല വിളിച്ചു പറഞ്ഞത്, കുറച്ച് പോയിന്റുകളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വിവേകം എന്ന് പറഞ്ഞ സാധനം വേണം. എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ ആ എന്തൊക്കെയോ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാലോ. കൃഷിക്കാരനാണ്, അയാൾക്ക് പാല് വാങ്ങാൻ വരികയാണ്, കർഷകനാണ്, അതൊന്നും എനിക്കറിയില്ല. ഇന്റെ അടുത്ത് വന്ന റേസ് ആയിട്ട് ആളോട് ഞാൻ ചൂടായി, അത്രേ ഉള്ളൂ. അതിപ്പോ അവിടെ അങ്ങനെ തെറ്റുണ്ടെന്നൊന്നും മറ്റേ തെറ്റുണ്ടോ എനിക്കാണ് തോന്നിയോ, എനിക്കാണ് തോന്നിയിട്ടില്ല. കാരണം മറ്റേ വേറെ ആളുടെ വീഡിയോന്റെ അടിയിൽ കുറെ കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ കൃഷിക്കാരനോട് ചൂടായി, കർഷകനോട്. കർഷകൻ അയാൾ കർഷകനാണെന്ന് നെറ്റിയും എഴുതി ഒട്ടിച്ചു കിടക്കാൻ പറയുന്ന എന്ത്, ഞാൻ കർഷകനാണ്, എനിക്ക് ഇത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. അയാളെ ഞാൻ ആലോചിച്ച ഞാൻ കുറെ കണ്ട് ചിരിച്ചു പോകാ. കാരണം ഒരു വഴുതനങ്ങയും കൈ പിടിച്ച ആള് ഇങ്ങനെ നിന്നിട്ട് മറ്റേ എന്തൊരുളിമേനക്ക് ഒരാള് കർഷകനാണ് എന്ന് നിനക്കറിയാത്തത് അയാളുടെ തെറ്റൊന്നും അല്ലല്ലോ. പിന്നെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ നിനക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയില്ല എന്നതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവാതിരിക്കൂ. ഇല്ല, പുള്ളി കർഷകനാണ് എന്ന് നിനക്കറിയാത്തത് കൊണ്ട് പുള്ളി കർഷകനല്ലാതാവുന്നില്ല. ഇയാള് യൂട്യൂബറാന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിവരക്കേട് വിളിച്ചു പറയുമ്പോ ന്യായീകരിക്കാൻ വേണ്ടി എനിക്ക് എന്തും പറയാം, ഞാൻ ഏത് തരത്തിലേക്കും പോകുമെന്ന് പറയുന്ന രീതികളോടൊന്നും ഒട്ടും യോജിക്കാൻ കഴിയില്ല. ചെയ്തത് തെറ്റാണ് എങ്കിൽ തെറ്റാണ് എന്ന് അംഗീകരിക്കാന്നുള്ളതാണ്. അല്ലാതെ ന്യായീകരിച്ച് ഞാൻ ചെയ്തത് തെറ്റേ അല്ല, എന്നോട് റൈസായ ഒരാളോട് ഞാൻ കയറി റൈസായി, തന്റെ അച്ഛന്റെ പ്രായല്ലേ അല്ലേ? അല്ല, പറഞ്ഞു വരുമ്പോഴേ എല്ലാം കൂടി പറയണമല്ലോ, ഇരുന്ന് മെഴുകാണ് എന്നിട്ട്. എനിക്ക് ഇത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ വണ്ടി ബാക്കി കിട്, മറ്റേ മേഡം എനിക്ക് അവാർഡ്, ഞാൻ കൃഷിക്കാരനാണ്, വണ്ടി അതാ വണ്ടി ബാക്കി കിട്, അങ്ങനെയൊക്കെ ആളുടെ അടുത്ത് പറയാനായിരുന്നു. എനിക്ക് ആളറിയില്ല. ഞാൻ തിരിച്ചു പോരുമ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അതാണ് ആരാണെന്ന്. അപ്പൊ അമ്മയും പറഞ്ഞു അത് അമ്മയ്ക്ക് അറിയില്ലാന്ന്. ഞാൻ എന്റെ ഓട്ടോസ്റ്റാൻഡ് പോയിട്ട് ഓട്ടോസ്റ്റാൻഡ് ഏട്ടന്മാരുടെ ഈ വീഡിയോ കണ്ടു ചോദിച്ചു കേട്ടോ, ഇയാൾക്ക് അയാൾ അറിയുമെന്ന്. കാരണം അറിയിച്ചു ഇനിയിപ്പോ എന്തറിയോ, ഇനിയിപ്പോ അയാളെ മക്കളോ ആർക്കെങ്കിലും നമ്മളെ അറിയിച്ചാല് അയ്യോ അത് മോശമല്ലേ വിചാരിച്ചു, ഞാൻ ആരാർക്കും അറിയില്ല. അപ്പൊ ഞാൻ അയാള് ആ വീട്ടിൽ പറയുന്നുണ്ട് ഞാൻ ഇത്ര അവാർഡ് ഇവിടെ നല്ല ഇതിൽ വാങ്ങിയതാണ്. ഞാൻ ആളെ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. കാരണം ഇപ്പൊ ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ അയാൾക്കൊരു അവാർഡ്. നീ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ പുള്ളീനെ നാണം കെടുത്തുന്ന സമയത്ത് നീ ആളെ പറ്റി ചിന്തിച്ചിട്ടില്ലല്ലോ. ഇല്ല, അത് ആരാണെന്ന് അന്വേഷിക്കാൻ നീ തയ്യാറായിട്ടില്ല. നീ പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ എന്റെ അമ്മയുടെ അടുത്തും അടുത്തുള്ള ഓട്ടോക്കാരൻ ചേട്ടന്മാരുടെ അടുത്തും ചോദിച്ചു, അവർക്കൊന്നും അറിയില്ല എന്ന്. ഞാൻ ഇവിടെ എറണാകുളത്താണ്, എന്റെ വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് സൗഹൃദമുള്ള നെല്ലായൂരിലുള്ള കൂട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചപ്പോ അവർക്കറിയാം അദ്ദേഹത്തെ പറ്റി. അത് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ കഴിയും. നീ വാട്സപ്പും കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാലും നിന്റെ വീട്ടിലേക്ക് ഇതാരാണെന്നൊന്നും വരത്തില്ല. ഇത് പറയുമ്പോ ഒന്നും തോന്നരുത് കേട്ടോ. നീ ഇന്നൊന്നും വിളിക്കുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇപ്പൊ കാണിക്കുന്ന ഈ പ്രവൃത്തിയുടെ പേര് അഹങ്കാരം എന്നാണ്. ഇതിന് മറുപടി കൊടുക്കാതെ കഴിയില്ല. നാണം കെടുത്തുന്ന സമയത്ത് ഇവൻ അറിയണ്ട ഇത് ആരാണ് എന്താണ് ഒന്നും അറിയണ്ട. 10-15 ലക്ഷം ആൾക്കാരുടെ മുമ്പിൽ വലിച്ചു കീറിയപ്പോ ഇവനെ ഇതിനെപ്പറ്റി അന്വേഷിക്കണ്ട. ഇപ്പൊ ഇറങ്ങി തിരിച്ചിട്ട് പറയാണ് എനിക്ക് ഇയാളെ പറ്റി അറിയില്ല, ഞാൻ അവിടെ ചോദിച്ചു ഇവിടെ ചോദിച്ചു ഇയാളെ പറ്റി ഒന്നും അറിയില്ല. എന്നിട്ട് അവൻ ഇന്ന് കളിയാക്കുക അവാർഡിന്റെ കേസും പറഞ്ഞു. അവൻ ആ വീഡിയോ തുടങ്ങിയത് മുതൽ അവസാനം വരെ അവൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് 3-5 അവാർഡ് 3-5 അവാർഡെന്ന്. എന്തിനു വേണ്ടിയാ പറയുന്നത്? നീയാണ് ഈ വിഷയത്തിൽ അയാളെ വലിച്ചിട്ടത്. എന്നിട്ട് നിന്ന് ന്യായീകരിക്കുകയാണ്, ഇരുന്ന് മെഴുകാണ്. ഇതീ കൂടുതൽ എന്ത് വർത്താനം പറയേണ്ടത്? ഇങ്ങനെ മോശം ഇങ്ങനെ പരിപാടി ചെയ്തു വെച്ചിട്ട് ഹൈ, കുറച്ച് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വേണ്ടേ? കുറച്ച് ഉളുപ്പെന്ന് പറഞ്ഞ നിങ്ങൾ നാലാള് നിന്റെ കൂടി നിൽക്കുന്ന നാലാൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കർഷകനല്ലാതാവോ? ഇല്ല, ആ പുള്ളി ഇല്ലാത്തൊരാളാവോ? അല്ല. പിന്നെ പറയാനൊരു കാര്യം, മറ്റൊരാളെ പുറത്തുനിന്ന് കാണുമ്പോ പിന്റെ അടുത്ത് പറഞ്ഞ ഇത്ര പറഞ്ഞപ്പോ വേറെ ഒരാളുടെ നിങ്ങൾ സംസാരിക്കുമ്പോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ അടുത്ത് വർത്താനം പറയുമ്പോ ചെന്ന് നിന്നിട്ട് പറയുന്നത് എനിക്ക് ഇത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഓക്കെ ഞാൻ കർഷകനാണ്. ഈ ഒരൊറ്റ വാക്ക് മതി, ഇവനെ ഏത് ലെവലിലാണ് ചിന്തിക്കുന്നതെന്നും ഇവൻ എന്താണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഈ ഒരു വാക്ക് മാത്രം മതി മുത്തേ, ഈ ഒരു വാക്ക് മാത്രം മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ തരാതിരിക്കുന്നതായിരിക്കും ഇതിനേക്കാളും നല്ലത്. കാരണം ഇനി നീ ഈ വിഷയത്തിൽ എക്സ്പ്ലനേഷൻ കൊണ്ട് വന്നു കഴിഞ്ഞാല് വില പോവുള്ളൂ. ഇപ്പോ ആ ഒരു വീഡിയോ എടുത്തോടൊരാളുണ്ട്, അയാൾ ആരാണെന്ന്
ഇവരെന്ന് എനിക്കറിയില്ല, എനിക്ക് യാതൊരു പരിചയമില്ല. അപ്പൊ ആ വീഡിയോ എടുത്ത ആൾ അത്ര വലിയ മറ്റൊരിതാണെന്നുണ്ടെങ്കിൽ ഓൻ രണ്ട് ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പൊ ഒരു ഭാഗം മാത്രം പോയിട്ട് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വലിയ മാനിയുടെ എനിക്ക് തോന്നിയിട്ടില്ല. ആ മറ്റേ അല്ലെങ്കിൽ ഒരു നാണയത്തിന് അപ്പുറപ്പുറം ചോദിക്കണ്ടോ ഇനി ആ മറ്റേ എന്താ അപ്പൊ അവിടെ മാത്രം പോയിട്ട് ഇപ്പൊ വീഡിയോ എടുത്ത് ഇതാക്കണ്ട് കണ്ടന്റ് ഇഷ്യൂ ആണ്. നോക്കോ അതോന് അതോനൊരു കണ്ടന്റ് ഉണ്ടാക്കി, എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഓപ്പോ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറയാണേ, ആ മനുഷ്യൻ അയാളുടെ അടുത്ത് വീഡിയോ എടുത്ത് നിർത്തിയത് നന്നായി, നിന്റെ അടുത്തേക്ക് വരാഞ്ഞത് നന്നായി. കാരണം എന്താ നീ പറയാൻ പോകാൻ ഉദ്ദേശിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അല്ല, അതിനൊരു പ്രതിഷേധമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ തന്നെ വ്യക്തമായിട്ട് മനസ്സിലായി ആ മനുഷ്യനെ പറ്റിയും ഈ കർഷകൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയും ആ ഒരു മേഖലയെ പറ്റിയും നിന്റെ ധാരണ എന്താണെന്നും നിന്റെ ചിന്താഗതി എന്താണെന്നും ഇനി ഒരാള് നിന്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചു വന്നാൽ ഏത് തരത്തിൽ നീ മറുപടി പറയുമെന്നും ഇതിലൂടെ തന്നെ വ്യക്തമാണ്. ഇനി ഒരു ക്യാമറയും പിടിച്ച് ഒരു മൈക്കും പിടിച്ച് ഒരാളും വരേണ്ട ആവശ്യമില്ല, എല്ലാം വ്യക്തമായിട്ടുണ്ട്. ഇനിയെങ്കിലും അല്ല, നിങ്ങൾ ചെയ്തു, ഓക്കെ ചെയ്തു പോയി എന്ന് വെച്ചോ. ഇപ്പൊ ഒരാൾ വന്ന് ദേഷ്യപ്പെട്ടപ്പോ ഞാൻ അന്നേ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ചെയ്തു പോയി, അങ്ങനെ ചൂടായി പോയി, ഇനി അറിയാതെ വീഡിയോ ഇട്ടു പോയി എങ്കിൽ പിന്നെ അത് എന്താക്കാൻ ശ്രമിക്കുക, തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് മാപ്പ് പറയുകയോ ചെയ്യുക എന്നതിലുപരി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ അങ്ങിരുന്ന് ന്യായീകരിക്കുകയും എഴുതുന്നതും കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കുക, അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നട്ടല്ലോട് കൂടി പറയാ ഞാൻ ചെയ്തിട്ടില്ല, ഇതാണ് സംഭവം എന്ന് പറയാ. ഇത് ഇവിടെ വന്ന് നിന്നിട്ട് ആ മനുഷ്യൻ ആ വീഡിയോ അയാൾ ഇട്ട സമയത്ത് ആ കർഷകൻ ഇട്ട സമയത്ത് ഒരു വാക്ക് പോലും ഇവരെ പരിഹസിച്ച് പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന വ്യക്തിയെ പരിഹസിച്ചിട്ട് പറഞ്ഞിട്ടില്ല, ഒറ്റ പ്രാവശ്യം പോലും കളിയാക്കിയിട്ടില്ല. അവൻ അങ്ങനെ വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇവൻ ചെയ്തതോ? നിന്റെ മാന്യത എന്താ? ആ മനുഷ്യനെ അങ്ങ് കളിയാക്കി, അയാൾക്ക് കിട്ടിയ ബഹുമതികളെ കളിയാക്കി, അതൊരു പരിഹാസമാക്ക് മാത്രമാക്കി എടുത്തിട്ട് ചിത്രീകരിക്കുമ്പോ അത് പാടില്ല എന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ എന്റെ വ്യൂവേഴ്സിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ.